ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ രീതിയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ നിലവിൽ തോപ്രാംകുടിയിലാണുള്ളത്. അത് നിങ്ങൾക്ക് പച്ചപ്പ് കരുതാപ്പം കാണുമ്പോൾ അറിയാൻ പറ്റും. മറ്റേ നമുക്കിങ്ങനെ മുറ്റത്തിറങ്ങിയൊന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ല അല്ലേ ചേച്ചാ. നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കണം, ഒതുങ്ങണം. അപ്പം ഇങ്ങനെ മുറ്റമൊക്കെ നമുക്ക് മിസ് ചെയ്യും കേട്ടോ. ഭയങ്കരമായിട്ട് മുറ്റം, പറമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. എനിക്കറിയാം, അതിങ്ങനെ ആലോചിച്ച് മനസ്സിലിട്ട് അപ്പം നമ്മളവിടെ പോയി ക്ലീനൊക്കെ ചെയ്തു അടിപൊളിയാക്കി. ഇനി കുറച്ച് സാധനം മേടിച്ചു, ഇനി ബാക്കി കുറേ സാധനങ്ങളൊക്കെ കൂടി മേടിക്കാനുണ്ട്. അപ്പം ഇന്നലെ നമ്മൾ ഇന്നലെ സൺഡേ ആയിരുന്നു, സൺഡേ ആണ് നമ്മൾ പോയത് കേട്ടോ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പം ഒരുപാട് കടകളൊന്നും ഇല്ലായിരുന്നു, നമുക്ക് ബെഡ് സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റിയില്ല അല്ലേ. ഒന്നും മേടിക്കാൻ പറ്റിയില്ല. അച്ഛൻ ഇങ്ങനെയാണ് കേട്ടോ, ഇപ്പോൾ ഇച്ചിരി കുറച്ച് ദിവസമായിട്ട് കിളി പോയ അവസ്ഥയിലാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ. പിന്നെ ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ 1 lakh ഫോളോവേഴ്സ് ആയിരിക്കുകയാണ്. അത് ഇന്നലെ രാത്രിയിലും കണ്ട് സംഭവിച്ചല്ലേ, അറിഞ്ഞില്ല. അപ്പം അതിനകത്ത് ഒരുപാട് 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 നന്ദിയുണ്ട് എല്ലാവരോടും. ഈ 100,000 പേരോടും ഒത്തിരി നന്ദി. നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനും നിങ്ങളുടെ ആ ഒരു വലിയ സ്നേഹത്തിനും അല്ലേ ഒരുപാട് നന്ദി. വളരെ പെട്ടെന്നാണ്, നമ്മൾ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ട് അധികം നാളായില്ല, പെട്ടെന്നാണ് നമുക്ക് 100,000. കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ്, മാർച്ച് 8th നമ്മൾ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയത്. ഒരു വർഷം ആയതുള്ളൂ. നമ്മൾ ഞാൻ പറഞ്ഞ ഒരു ഫസ്റ്റ് ആനിവേഴ്സറിയുമായിട്ട് ഒരു വീഡിയോ, ചെറുത് വീഡിയോ ഇട്ടുണ്ട് ഫേസ്ബുക്കിൽ. 1 ആയതേ ഉള്ളൂ. അപ്പം 1 lakh സബ്സ്ക്രൈബ് ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. നമ്മളിവിടെ വന്നിട്ടാണ് ഒരു ദിവസം ചെയ്തത്. എന്തോ ഒരു എല്ലാവരും ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫോളോ ചെയ്യണം, ഫോളോ ചെയ്യണം പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടും പറയാതെയും ഒക്കെ ചെയ്തവരാണ് നിങ്ങൾ. സ്വന്തമായിട്ട് സ്വന്തം താല്പര്യപ്രകാരം ഒരുപാട് പേര് ചെയ്തു. അങ്ങനെയാണ് ഇത്രയും വലിയൊരു സംഖ്യ നമുക്ക് കിട്ടിയത്. അത്രയും വലിയൊരു ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല, ഇത്ര പെട്ടെന്ന് ഇത്ര ആയത് വലിയ കാര്യം തന്നെയാണ് അല്ലേ. അപ്പം 100,000 പേരെന്ന് പറയുമ്പോൾ നിസാര, നമ്മൾ പറയുമ്പോൾ 100,000, പക്ഷെ അത് എത്ര പേരെ എണ്ണിയാലാ 100,000 ആകുന്നതെന്നൊന്ന് ഓർത്ത് നോക്കി. നമ്മൾ ചില വീഡിയോ ഒക്കെ കാണാൻ നമ്മളിങ്ങനെ പറയും, ഓ 20,000 30,000, പക്ഷെങ്കിൽ ആ 3 പേര് നമ്മുടെ വീഡിയോ കാണുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ. അപ്പം എന്തായാലും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അല്ലേ. ഒരിക്കലും പ്രതീക്ഷിക്കാൻ, നമ്മളെ പോലുള്ള ഒരു സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഒരു ചിന്തിക്കാൻ പോലും പറ്റുന്ന അല്ല ആ ഒരു, നമ്മളത് ഫേസ്ബുക്ക് പേജ് തുടങ്ങുമ്പോൾ നമുക്ക് ഇത്രത്തോളം ആകുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ, പക്ഷേ ഒരു പെട്ടെന്ന് ആകാനുള്ള കാരണം ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ഇട്ടില്ലായിരുന്നു. ആ വീഡിയോ പെട്ടെന്ന് അങ്ങ് ഇതായി, ഷോർട്ട് വീഡിയോ അത് നല്ല ഒരുപാട് പേര് കണ്ടായിരുന്നു. അപ്പം നല്ല നല്ല കമൻസ് അതിന് കിട്ടി, ഒരുപാട് പോസിറ്റീവ് നെഗറ്റീവ് കമൻസ് കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ആ വീഡിയോക്ക് ഇല്ല കേട്ടോ, അതൊരു കോമഡി ഒരു ഫണ്ണായിരുന്നു കേട്ടോ. അപ്പൊ അത് അതിനകത്തോണ്ടാണ് ഇത്രയും പെട്ടെന്ന് ആയത് കേട്ടോ. നിസാര സമയം കൊണ്ടാണ്, ഒരാഴ്ചക്കുള്ളിലാണ് ഇത്ര ആയത്. ഈ പെട്ടെന്നായതല്ലേ, നമ്മൾ ഒരു ഒരു മാസം 15 ദിവസം കൂടെ എടുത്തേനെ അല്ലെങ്കിൽ നമ്മൾ 100,000 എത്താനായിട്ട്. അപ്പം അല്ലേ, അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ മുന്നോട്ട് വേണം. ഞങ്ങൾക്ക് സമയം ഇല്ലാത്തത് കൊണ്ടും പിന്നെ ആരോഗ്യസ്ഥിതി മോശമായത് കൊണ്ടാണ് നല്ല നല്ല വീഡിയോസൊന്നും ചെയ്തിടാൻ പറ്റാത്തതല്ലേ. നമ്മളിങ്ങനെ സ്കിറ്റ് പോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതാണൊക്കെ, അതൊക്കെയാണ് എല്ലാവർക്കും കാണാനും ഇഷ്ടം അല്ലേ. നമുക്ക് വയ്യാത്തത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഒന്നിനും വയ്യ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ. പറ്റണല്ലോ എല്ലാ കാര്യങ്ങളിലും എല്ലാം റെഡിയായി വരാൻ. മൈൻഡ് ഒരുമാതിരി ഇതാണ്, അതായത് ഒരു ദിവസം ഓക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം വീണ്ടും അതിനേക്കാളും മോശമായ അവസ്ഥയിലാണ്. ഇപ്പം എല്ലാവരും ഇങ്ങനെയുള്ള എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെ ഒരവസ്ഥയിൽ കടന്നു പോകുന്നതായിരിക്കും. നമുക്ക് നമ്മളിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് നമുക്കിത് ഭയങ്കര ഇതായിട്ട് തോന്നുന്നത്. അപ്പം ഇതൊന്നും ഒരു ചെറിയ, ഇപ്പം ചില ആൾക്കാർ പറയും ഇതൊന്നൊക്കെ ചെറുതായിട്ട് ഞാൻ 9 മാസം വരെ ഇതുപോലത്തെ ഇതുണ്ടായിരുന്നു, സ്ട്രഗിൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കും ഒരു ഓക്കെ ആണെന്ന് പറഞ്ഞു വിചാരിക്കും. അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ചില ദിവസം നല്ലതെടുക്കാൻ തോന്നുമ്പോൾ പറ്റേ ദിവസം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലാവും. പിറ്റേ ദിവസം ഒരു ദിവസം കഴിക്കാതിരിക്കും, പിറ്റേ ദിവസം ഓട്ടോമാറ്റിക്കായിട്ടും തളർച്ചയാവുമല്ലോ, വൈകിട്ടാകുമ്പോൾ തന്നെ അവസ്ഥ ഇതാവും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്.
നമ്മുടെ കാര്യങ്ങളിൽ ഏകദേശം സെറ്റായി വരുന്നു. വീടിന്റെ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഒത്തിരി കാത്തിരുന്ന് നമ്മുടെ കുഞ്ഞു ബേബി ഇങ്ങനെ വരാനുള്ള വെയിറ്റിങ്ങിലാണ് നമ്മൾ. അത് അതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ നമുക്ക് ചെറുതാണെങ്കിലും ഒരു വീട് റെഡിയായി. പിന്നെ ഇത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഇപ്പോൾ സൗകര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു ഇതാണ്, ഒരു ഫ്ലാറ്റ് ആയതുകൊണ്ട് അതിൻ്റെതായ ഫ്ലാറ്റ് എന്ന് പറഞ്ഞത് ഇവിടെ അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് അതിൻ്റെതായ ഇതുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാരുണ്ട്, താമസക്കാരുണ്ട്. അപ്പം മൂന്നാമത്തെ നിലയിലാണ്, അപ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ട്. പക്ഷേ ഇല്ല, കുഴപ്പമില്ല. അതൊരു രണ്ടു മൂന്ന് ദിവസം നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. പിന്നെ നമ്മളിങ്ങനെ നടന്നല്ലേ, നമുക്ക് നമ്മുടേതായ ഒരു ഇത് വരുമല്ലോ. നമ്മളിങ്ങനെ മുറ്റമൊക്കെ ആയിട്ട് ഓടിക്കളിച്ച് നടന്നു, അങ്ങനെയുള്ളവർക്കൊരു പ്രത്യേകതയാണ്. പിന്നെ നമുക്ക് ഞങ്ങളെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ കാര്യമല്ല. നമ്മൾ അവിടെ ജോലി ആയ സമയത്ത് ഇതുപോലെ ആയിരുന്നു, ഒരു റൂമും മറ്റു റൂമും അല്ല രണ്ട് റൂമും ഉള്ളായിരുന്നു. അപ്പൊ ആ റൂമിൽ ഒരു റൂമിൽ തന്നെ 10-12 പേര് നിന്നൊക്കെ അഞ്ചും ആറും പേര് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേകതയാണ്. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ പക്ഷേ ഞങ്ങൾ ആ ലോക്ക്ഡൌണിന്റെ സമയത്തൊക്കെ 1.5 മാസം വെളിയിൽ ഇറങ്ങാതെ ഞാനൊക്കെ റൂമിൽ തന്നെ ഇടുന്നു. മിക്ക ദിവസം പുട്ടായിരുന്നു, പുട്ട് ഉണ്ടാക്കും, ചോറ് ഉച്ചയ്ക്ക് ചോറുണ്ടാക്കുമായിരുന്നു. പിന്നെ ഒരു രാവിലെ മുട്ടക്കറി ആണെങ്കിൽ അത് തന്നെ, മുട്ടക്കകത്ത് കുറച്ചുകൂടെ കിഴങ്ങൂടെ ഇട്ടിട്ട് അത് ഉച്ചയ്ക്ക് കഴിക്കും, അങ്ങനെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതൊരു ഇതല്ല. പിന്നെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴേ ഒരു പ്രശ്നമുള്ളൂ, അങ്ങനെ ഒരു അങ്ങനെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ വരുന്ന ആൾക്കാരും മനസ്സിലാക്കുക എന്നുള്ളൂ. അങ്ങനെ വരാനില്ല. ഒത്തിരി പേര് ഇപ്പൊ ചോദിക്കുന്നുണ്ട് കണ്ടപ്പന എവിടെയാണ് വരാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര്. അപ്പൊ അതുകൊണ്ട് വേറൊന്നുമല്ല, നമ്മളിപ്പം ഇപ്പം ഒരാളെ അങ്ങോട്ട് ക്ഷണിക്കാത്ത എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. നമുക്ക് ജാട ആയതുകൊണ്ട് അഹങ്കാരമാണ്, ഞങ്ങളുടെ അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കുമെന്ന് പറഞ്ഞില്ല. ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്ന പറഞ്ഞില്ല. നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അറിയില്ലോ ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിനകത്ത് ഒത്തിരി ഇതൊന്നുമല്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരാൾ വരുന്നത് അവിടെ ഒരുപാട് പേര് വരുന്നത് അടുത്തുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പം ഒരു സ്ഥലം കറക്റ്റായിട്ട് പറയാത്തത്. നമ്മൾ ആരെയും ക്ഷണിക്കാത്തതും അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഒരുപാട് അവിടെ നമ്മൾ ഫസ്റ്റ് ഒന്ന് സെറ്റ് ആയിട്ട് അല്ല, വേറൊന്നുമല്ല. നമ്മളിപ്പോൾ ഒരു വീടാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കയറി വരുന്നതിന് പുറത്തുനിന്ന് ഒരാൾ വരുമ്പം അത് നമ്മുടേതായ പ്രൈവസി ഉണ്ട്. പക്ഷെ വേറെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് കയറി വരുമ്പം തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം അവിടെയൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട് ഓരോ വീട്ടിലും. നമ്മളെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാതിരിക്കുകയാണല്ലോ നമ്മുടെ ഒരു ഇത്. പിന്നെ അവരങ്ങനെ അയ്യോ അവരുടെ ഒരുപാട് പേര് വരുന്നുണ്ടോ അന്ന് വിളിച്ച് പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കാന്നുള്ളതാണല്ലോ നമ്മുടെ ഇത്. അപ്പൊ ഇതൊന്നും പറയാൻ വേണ്ടി അല്ല നമ്മൾ വന്നെ, നമുക്ക് അങ്ങനെ ഇതുണ്ട്. പിന്നെ ഈ ഒരു നമ്മളൊരു പ്രതീക്ഷിക്കാത്തൊരു ഇതായിരുന്നു, നമുക്കൊരു ഒരു സന്തോഷമാണ്. എന്ന് പറയുമ്പോൾ എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ 100,000 ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഒരു ആ അത് വില അതൊരു ഭയങ്കര ഇതാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരിതായിരുന്നു. പെട്ടെന്നായി, 1 വർഷം കൊണ്ടാണ് ഇത്രയായത്. അപ്പം അതിനൊരു എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യണം. എല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നൊക്കെ പറയില്ലേ, കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ചിലപ്പം ചിലത് ശരി, ചിലത് ചിലപ്പോൾ എന്തെങ്കിലും മോശമായിട്ടുള്ള മോശമാണ്, അങ്ങനല്ല, അങ്ങനത്തെ അല്ല. വീഡിയോ ചിലതുണ്ടായിരിക്കും, എല്ലാവരും എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. പിന്നെ ചില പറ്റിയ ഒരു പ്രത്യേക റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, റീല് അത് റീലായിട്ട് മാത്രം കാണാനുള്ള ഒരു മനസ്സുണ്ടാകും, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളത് ഒരു ഒരിക്കലും അത് ഒരു ഫണ്ടിന് വേണ്ടി ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരെയും വിഷമിപ്പിക്കുന്നില്ലല്ലോ, അങ്ങനെ കരുത. പിന്നെ എല്ലാവരുടെ മനസ്സിലുപോലെയല്ല, റീലൊക്കെ കണ്ടിട്ട് വന്ന് പാര തെറി വിളിക്കാന്നൊക്കെ പറഞ്ഞ അതൊക്കെ എല്ലായിടത്തും അത് ഫേസ്ബുക്കിലാണ് പ്രത്യേകിച്ച്. അതിനകത്ത് ഈ ഫേസ്ബുക്കിൽ ഒരിക്കലും ഈ ചില കമന്റുകളൊന്നും അത് ഡിലീറ്റ് ആയി പോകും. യൂട്യൂബിൽ അവിടെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ഉള്ളതുകൊണ്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് യൂട്യൂബ് തന്നെ എടുത്തു കളയും. ഫേസ്ബുക്കിൽ അതങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഒരു മോശം വാക്കും പറയാൻ പറ്റില്ല. അങ്ങനെയാണ്, ആദ്യ കുഞ്ഞാണ് ഒച്ച വെക്കുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മൾ പറയാൻ വന്ന കാര്യം അല്ലേ. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും സപ്പോർട്ട് ചെയ്യാം. ശരി, ബൈ ബൈ.